പ്രണയമെന്ന് പറയുന്നത് വാൽതയുടെ എന്ന് പറയുന്നത് പ്രണയദിനത്തിന് കാമുകിയോട് പ്രണയത്തിന്റെ കുടീരം പോലെ സമ്മാനങ്ങളെ കൈമാറിയിട്ട് ശരീരത്തിന്റെ പരസ്പരമുള്ള ആലിംഗനവും പരിക്രമണവുമാണ് പ്രണയമെന്ന് കരുതിപ്പോയ ആധുനിക തലമുറയോട് അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ ലോകത്ത് ആദ്യമായി നിങ്ങൾ സ്നേഹിക്കേണ്ടതാരയാ നിങ്ങൾ ആദ്യമായി സ്നേഹിക്കേണ്ടത് സർവാധിപതിയായ സർവാധിരാധനായ നിനക്കെല്ലാം സംവിധാനിച്ചു തന്ന നിന്റെ പടച്ചിറപ്പിനെയാ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തന്ന ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടാകേണ്ട ആരെ കുറിച്ചാ ഏകനായ അല്ലാഹുവിനെ ഹൃദയത്തിൽ സ്നേഹിക്കുന്ന ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പറഞ്ഞതുപോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കൊരു കാമുകിയുണ്ടെങ്കിൽ പ്രണയിനിയുണ്ടെങ്കിൽ പാതിരാത്യമെന്ന് ഉറക്കമളച്ച് ആ കാമുകിയുമായി ഫോണുകൾ തന്റെ കാതോട് ചേർത്ത് വെച്ചിട്ട് ആ കാമുകിയുമായി പ്രേമസല്ലാവം നടത്തുന്ന രാവിലെ നേരം വിളിക്കുവോളം തന്നെ മനസ്സിന്റെ ഉള്ളിൽ ഇഷ്ടമുള്ള കാമുകിക്ക് വേണ്ടി രാത്രിയുടെ യാമങ്ങൾ മാറ്റിവെക്കുന്ന കാമുകന്മാരാണോ നിങ്ങൾ? എന്നാൽ പാതിരാത്രിയിൽ നിങ്ങളുടെ സമയം മാറ്റിവെക്കേണ്ടതാർക്ക ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പാതിരാവിന്റെ നിശബ്ദതയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ റളിയല്ലാഹു തആലയോട് ചേർന്ന് കിടക്കുമ്പോഴും പാതിരാവിന്റെ നിശബ്ദതയിൽ അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവി പോലും മറയാണ് പാതിരാത്തിൽ എഴുന്നേറ്റ് വന്നിട്ട് പാതിരാവിന്റെ നിശബ്ദതയിൽ അംഗസ്നാനം ചെയ്ത് വുളൂ ചെയ്ത് മസ്ജിദിന്റെ ബബിയുടെ അകത്തളങ്ങളുടെ ഉള്ളിലോട്ട് കിടന്നു വന്ന് ആ ചത്തരക്കത്തിന് കൈകെട്ടിയിട്ട് സൂറത്തുൽ ബക്കറ പാരായണം ചെയ്യുകയാ ഓരോ ആയത്ത് പാരായണം ചെയ്യുമ്പോ പാതിരാവിന്റെ നിശബ്ദതയിലെ ശയനമുറിയിലെ ഭാര്യയോട് ഒട്ടിപ്പിടിച്ച് കിടക്കേണ്ട സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിന്റെ ലഹരിയേതാ ഹബീബായ നബിയുടെ പ്രണയമേതാ പാതിരാവിന്റെ നിശബ്ദതയിൽ തന്റെ കാല് നീരുവെക്കുമ്പോഴും ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തുൽ ബക്കറ രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ആലി ഇംറാൻ രണ്ടേ രണ്ട് റക്അത്തിൽ വിശുദ്ധമായ ഖുർആനിന്റെ മൂന്ന് ജുസുകളോളം മധുരോദാരമായി പാരായണം ചെയ്ത് പാതിരാവിന്റെ നിശബ്ദതയിൽ തന്റെ ഹൃദയത്തിൽ താ സ്നേഹിക്കുന്ന തന്റെ ഹൃദയത്തിന്റെ അനുഭൂതിയായി തന്റെ ഹൃദയത്തിന്റെ അഭിലാഷമായി തന്റെ ഹൃദയത്തിന്റെ അഭിവാദ്യയായി പാതിരാവിന് പടച്ചിറപ്പിന്റെ മുമ്പിൽ നമസ്കാരത്തിന് കൈകെട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ റുകൂഇൽ പോയി ഫവക്കൻ നബിയു പ്രവാചകൻ പൊട്ടിക്കരയാൻ തുടങ്ങി അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ പോയിട്ട് സുജൂദിൽ കിടന്നിട്ട് വാവിട്ട് കരയുകയാ അവസാനമായി ഷാബീബി റളിയല്ലാഹു തആലാ പറയാ പാതിരാവിന് ഞാൻ എന്റെ ഉറക്കത്തിന് എഴുന്നേറ്റ് നടക്കുമ്പോ ശയനമുറിയിലേക്ക് പോകുന്ന സമയത്ത് എന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ച് പരിണപ്പണം ചെയ്ത് കിടന്ന എന്റെ ഭർത്താവിനെ എന്റെ കടപ്പുറയിൽ കാണാതെ എവിടെ പോയെന്നുള്ള ആശങ്കയോട് ഞാൻ പരതി നടക്കുമ്പോ ഞാനതാ മസ്ജിദ് നബവിയുടെ ഉള്ളിൽ ഒരു ശബ്ദം കേൾക്കുകയാ ഏതാ ശബ്ദമെന്നറിയോ ആരോ പാതിരാത്തിയിൽ പൊട്ടി പൊട്ടി കരയുന്ന ശബ്ദം കേട്ടപ്പോ ഞാൻ പോയിരിക്കുമ്പോ സുജൂദിൽ കിടന്ന് കണ്ട ഹബീബായ നബി തങ്ങൾ പൊട്ടിക്കരയാ ആ പ്രവാചകന്റെ കരച്ചിലിന്റെ ശബ്ദത്തെ കുറിച്ച് അവിടുത്തെ സഹധർമ്മിണി ആയിഷ റളിയല്ലാഹു തആലാ രേഖപ്പെടുത്തുന്നത് ചുട്ടുപടുത്ത് കിടക്കുന്ന ചീനച്ചട്ടിയിൽ തണുത്ത വെള്ളമൊഴുക്കുമ്പോ ഏത് ശബ്ദമാണോ പതപതച്ചു വരുന്നത് അതേ ശബ്ദത്തോടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടി പൊട്ടി കരയുകയാ അവസാന സലാമീട്ടിയ പ്രവാചകന്റെ തോളിൽ പോയി ഞാൻ ശ്രദ്ധിച്ചിട്ട് നബിയേ എന്തിനാണ് ഇതുവരെ കരയുന്നതെന്ന് ചോദിച്ചപ്പോ പാതിരാറിനാ ശബ്ദതയിൽ നിന്ന് 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 അവിടുത്തെ നിസാരത്തിന്റെ പാദങ്ങളിൽ നീര് കെട്ടിയപ്പോ ഞാൻ ചോദിച്ചു യാ റസൂലല്ലാഹ് യാ
അള്ളാഹുവിന്റെ തിരുദൂതരെ എന്തിനാണ് ഇത്തിനം കരയുന്നതെന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് തന്റെ മുമ്പിൽ പരിഭവം പറയുന്ന പ്രിയപ്പെട്ട സഹധർമ്മിണി ആയിഷ റളിയല്ലാഹു തആലയോട് ആയിഷ പ്രവാചകൻ പറയുന്നു നമുക്കാർക്കും മനസ്സിലാകാത്ത പ്രണയത്തിന്റെ പങ്കെടുക്കലുണ്ട്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്കൊരു വികാരം കടന്നുകൂടിയാൽ ഒരു നിമിഷം പോലും അവന് മാറ്റാൻ കഴിയാത്ത ഒരു അനുരണത്തിന്റെ പ്രണയത്തിന്റെ വാക്കു പറയാ ആയിഷ ഞാനൊരു നന്ദിയുള്ള ദാസനാവണ്ടയോ ആയിഷ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പാതിരാവിന്റെ സ്വന്തതയിൽ ഉറങ്ങിക്കിടക്കുമ്പോ ഉറക്കപോലും വരാത്ത രീതിയിൽ ഹൃദയത്തിന്റെ ഉള്ളിലേ കല്ല എന്ന ഒരു വികാരമുണ്ടല്ലോ ആ പ്രണയമെന്ന വികാരമുണ്ടല്ലോ അത് ഹൃദയത്തിലോട്ട് കിടന്നതിനാൽ പിന്നാ നമുക്ക് ഉറക്കമില്ല. പിന്നീട് പുറം ഹൃദയത്തിന്റെ ഉള്ളിലൊരു ചിന്തയാ അല്ലാഹുവിനെ കാണാ ഞാനൊന്ന് ചോദിക്കട്ടെ വിശാലമായി പറയാനുള്ള സമയം എന്റെ മുമ്പിലില്ല സമയം വളരെയേറെ പരിമിതമാണ് സഹോദരങ്ങളെ ഈ മംഗലാപുരത്ത് തൊട്ടടുത്ത് ബി സി റോഡിനെ തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുകയാ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് എവിടെയാ കഴിയുക. മഹാന്മാര് മുഴുവനും പറഞ്ഞതുപോലെ അല്ലാഹുവേ ഏത് സമയത്തിന്റെ ഹൃദയത്തിലേക്ക് നിന്നെ ചുറ്റൊരോർമ്മയുണ്ടായാൽ പ്രണയഗായകന്മാര് പറഞ്ഞതുപോലെ എന്റെ ഹൃദയത്തിലേക്ക് അല്ലാ എന്ന് പറയുന്ന ഒരു ഇട്ടത്തിന്റെ ഓർമ്മ എനിക്ക് വന്നാൽ വല്ലാതെ മണനനഞ്ഞ ഒരു കുരുവി അതിന്റെ ചിറകിങ്ങനെ അടിക്കുമ്പോ ആ കുരുവിയുടെ ശരീരത്തിനൊരു രോമാന്ത പടം നിറങ്ങുന്നത് പോലെ എന്റെ ഹൃദയത്തിലേക്ക് അല്ലാ എന്നൊരു വികാരത്തിന്റെ വിലായത്തിന്റെ ദലാലയത്തിന്റെ കമാലിയത്തിന്റെ ഇറാദത്തിന്റെ ആ ഒരു അനുഭൂതിയിലേക്ക് ഞാൻ ലയിച്ചു പോകുമ്പോ എന്റെ ഹൃദയം എന്റെ പടച്ചിറപ്പുമായിട്ട് ബന്ധപ്പെടുമ്പോ അല്ലാഹുവേ നീ അല്ലാതെ എന്റെ കണ്ണു മുമ്പിലൊന്നും കാണാതിരിക്കുന്ന ഞാൻ സൂര്യന്റെ പ്രഭ കാണുമ്പോഴും അതിലെന്റെ റബ്ബ ചന്ദ്രന്റെ തൂലിമ കാണുമ്പോഴും അതിലെന്റെ റബ്ബ നക്ഷത്രങ്ങളെ കണ്ണ് ചിമ്മുമ്പോഴും അതിലെന്റെ റബ്ബ ഈ പുൽക്കൊടികൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ എന്റെ റബ്ബ ഈ കുയിലുകളുടെ നാദം കേൾക്കുമ്പോഴും അതിലെന്റെ റബ്ബിന്റെ കുദറത്ത് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിന്നോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഏത് സമയത്തും നിന്നിലേക്ക് എടുക്കാൻ കഴിയുന്ന അല്ലാ എന്ന മഹിതമായ വികാരവുമായി പണച്ചിറപ്പുമായി സ്നേഹിച്ചാൽ നിങ്ങളൊക്കെ വാലന്റെ നെയ്യില് കാമുകിമാരുണ്ടല്ലോ ചാറ്റിലൂടെ നമ്മൾ പരിചയപ്പെടുന്ന ഫോണിലൂടെ നമ്മൾ പരിചയപ്പെടുന്ന ഇതേവരെ കണ്ടിട്ടില്ലാത്ത കാമുകിയുമായി വാട്സപ്പിൽ ചാറ്റ് ചെയ്ത് ഇപ്പൊ ഫേസ്ബുക്കിന്റെ സൗഹൃദമാണല്ലോ എല്ലാ ഫേസ്ബുക്കിലൂടെയാണ് നടക്കുന്നത്. വിവര സാങ്കേതിക വിദ്യയുടെ വിദൂര സാധ്യതകൾ മനുഷ്യൻ സ്വായത്തമാക്കുമ്പോ പ്രണയമെന്ന് പറയുന്നത് പ്രണയമെന്ന നിത്യമായ മനുഷ്യാനുഭൂതിയുടെ മൂന്നക്ഷരത്തെ കാമെന്ന് പറയുന്ന രണ്ടച്ചരവുമായി ചേർത്ത് പെണ്ണിന്റെ പച്ചമാംസത്തിലേക്ക് പടർന്നു കയറാൻ കഴിയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരത്തിലൂടെ പട്ടാപ്പടലൊരു പെണ്ണിന് നടക്കാൻ കഴിയാത്ത പുരുഷാധിപത്യത്തിന്റെ മാംസ കച്ചവടത്തിലേക്ക് നടക്കുമ്പോ ഫേസ്ബുക്കിലൂടെ കാമുകിയെ പരിചയപ്പെടുന്ന കാലം പോയി. 3 മാസം മുമ്പ് ഫേസ്ബുക്കിലൂടെ നടന്നതെന്നറിയോ? ഒരു രാജ്യത്ത് രാവിലെ പള്ളിക്കൂടത്തിലേക്ക് പോകുന്ന എട്ടും പെട്ടും തിരിയാത്ത 13 വയസ്സുകാരിയെ 4 ചെറുപ്പക്കാര് തട്ടിക്കൊണ്ടുപോയി കുച്ചിക്കാട്ടിൽ കൊണ്ടുപോയി ആ പാവപ്പെട്ട പെൺകുട്ടിയെ അമ്മ പ്രസവിച്ച പെൺകുട്ടിയെ ഉമ്മ മുത്തം കൊടുത്ത പെൺകുട്ടിയെ രാവിലെ പ്രിയപ്പെട്ട അമ്മ നെരുത്തകത്തടത്തിന് സിന്ദൂരം തേച്ച് മുത്തം കൊടുത്ത് പറഞ്ഞു വിട്ട കൺമണിയെ കടന്നു പിടിച്ച് കുച്ചിക്കാട്ടിൽ കൊണ്ടുപോയി ഓരോരുത്തരായി പാവപ്പെട്ട പെണ്ണിനെ മനത്തിൽ കടത്തി മാനഭംഗം ചെയ്യപ്പോ ചെയ്തെന്ന് മാത്രമല്ല ഒരാള് മാനഭംഗം ചെയ്യുമ്പോ മറ്റൊരാളത് ഫേസ്ബുക്കിന്റെ ലൈവിലൂടെ ലോകം മുഴുവനെ കാണിച്ചു കൊടുക്കുന്ന പിശാചുകൾ പാർക്കുന്ന വേദാള നഗരം പോലെ ഈ ഭൂമി അന്ന് പതിച്ചു പോകുമ്പോ നാട്ടുകാരികളെ പോലും മനുഷ്യനെ ഓത്തിട്ട് ലജ്ജിച്ച് തലതാറ്റുമ്പോ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞതുപോലെ ഉലായിക കല്ലനാ
ഇവരെ നാൽക്കാലികളാണോ? അല്ല, നാൽക്കാലികളെക്കാൾ നാണം കെട്ടവർ. ഏ മനുഷ്യ, സൂറത്തുമേ ഇൻസാൻ ഹേ, സീറത്തുമേ ഹയവാൻ ഹേ, ലേക്കിൻ തുന്നഹീ ഹേ. ലോകം കണ്ടുപിടിച്ച ശായിറേ ഇല്ലാമാ ഇക്ബാലിന്റെ വാക്ക് മുടങ്ങി കേക്കട്ടെ. ഏ മനുഷ്യ, സൂറത്തുമേ ഇൻസാൻ ഹേ, കണ്ടാ നിനക്ക് മനുഷ്യന്റെ രൂപമാണ്. സീറത്തുമേ ഹയവാൻ ഹേ, നിന്റെ മുഴുവൻ സ്വഭാവവും നാൽക്കാലിയുടെ സ്വഭാവമാണ്. നീ നാൽക്കാലി തമ്മിലുള്ള വ്യത്യാസത്തിലേക്ക് തുന്നഹീ ഹേ, വാലില്ലെന്ന് മാത്രം വാലൊടിച്ച് ബാക്കിയെല്ലാം നാൽക്കാലിയുടെ പ്രാകൃത രൂപം കൊണ്ട. സ്വാമി വിവേകാനന്ദൻ ചോദിച്ചതുപോലെ, മനുഷ്യ, ആകാശത്തുകൂടി പക്ഷിയെ പോലെ പറക്കാൻ നിനക്ക് കഴിയുന്നുണ്ട്, ഭൂമിയിലൂടെ ഒരു മനുഷ്യനെ പോലെ നടക്കാൻ നിനക്ക് കഴിയുന്നില്ലല്ലോ. സ്വാമി വിവേകാനന്ദൻ വാക്കുകൾ മുടങ്ങി കേക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഫേസ്ബുക്കിലൂടെ മനുഷ്യന്റെ ഒരു പാവപ്പെട്ട പെണ്ണിന്റെ മാനം പിച്ചു ചീന്തുമ്പോ അത് ലോകം മുഴുവനും ഫേസ്ബുക്കിലൂടെ ലൈവായി കാണിക്കുന്ന മനുഷ്യൻ അനപ്പതനത്തിന് അഥമഭാവ തലങ്ങളിലോട്ട് കടന്നു പോകുമ്പോ ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുന്ന കാമുകിയെ നമ്മൾ ഇതേവരെ കണ്ടിട്ടില്ലല്ലോ. നമുക്ക് ആ കാമുകിയെ കാണാൻ ആഗ്രഹമുണ്ടാകുമല്ലോ. പ്രണയദിനത്തിന്റെ പ്രണയാചനങ്ങളെ തന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കാമുകിയോട് കാവ്യപണ്ഡിതങ്ങൾ കൊണ്ട് സല്ലാപം നടത്തിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മളൊരു പെണ്ണിനോട് നമുക്ക് ചാറ്റിങ്ങിലൂടെ ഇഷ്ടമാണ്, ഫേസ്ബുക്കിലൂടെ ഇഷ്ടമാ, ഇതേവരെ നമ്മൾ അവളെ കണ്ടിട്ടില്ല. എന്നാൽ നമ്മുടെ മനസ്സിന്റെ ഒരു വലിയ ആഗ്രഹമേടാ, ഏതെങ്കിലും ഒരു ദിവസം അവളെ ഒന്ന് കാണണം, ആ മുഖകമലത്തിന്റെ സൗന്ദര്യം ഒന്ന് കാണണം. ഇതാണ് പ്രണയമെങ്കിൽ ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ? അല്ലാഹുവിനെ പ്രണയിച്ചാൽ പറച്ചറപ്പിനെ പ്രണയിച്ചാൽ ഇതേവരെ കണ്ടിട്ടില്ലാത്ത റബ്ബ്, ഇതേവരെ നമ്മൾ കാണാത്ത റബ്ബ്, ആ റബ്ബിനെ കാണാൻ ഒരവസരമുണ്ടല്ലോ. നാളെ സ്വർഗലോകത്ത് അല്ലാഹുവിന്റെ നിക്കാഹ് കാണുമ്പോ അവനെ കാണയറു അല്ലാഹു പറയാ, ആർക്കെങ്കിലും പടച്ചറപ്പിന്റെ നിക്കാഹിനെ കാണണോ? ഇതാണ് യഥാർത്ഥ പ്രണയമെന്ന് പറഞ്ഞാൽ പടച്ചറപ്പിന്റെ വിഭൂതിയിലേക്ക് നമ്മൾ അലിഞ്ഞു ചേർന്നിട്ട് അവന്റെ ജലാലയത്തിന്റെ ദാത്തിനെ കാണുന്ന 14-ാം രാവിലെ പൗർണമി നന്ദൻ ആകാശലോകത്ത് പുഞ്ചിരി പിടിച്ചു നിൽക്കുമ്പോ മദീനയിലൂടെ നടന്നു പോകവേ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പത്രേ എന്റെ പ്രിയപ്പെട്ട സഹാബ, ആകാശലോകത്ത് പുഞ്ചിരി പിടിക്കുന്ന ചന്ദ്രഗോളത്ത് നിങ്ങൾ കാണുന്നുവോ? കാണുന്നു നബിയേ. എന്നാൽ ഇന്നക്കും സത്തറൗന റബ്ബക്കും ജമാ തറൗന അൽഖമറ ലൈലത്തുൽ ബദ്രി, 14-ാം രാവിലെ പൗർണമി ചന്ദ്രനെ നിങ്ങൾ ഭൂമിയിൽ നിന്ന് കാണുന്നത് പോലെ പടച്ചിറപ്പിന്റെ ലിക്കായിന് സ്വർഗത്തിൽ നിങ്ങൾ കണ്ടാനന്ദിക്കുമെന്ന് ലോകത്തിന്റെ മുത്തേ, ആദർശത്തിന്റെ സത്തേ, ആമിനീന മുത്തേ ഹബീബായ നബീ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാ, ആദ്യം നമ്മൾ പ്രണയിക്കേണ്ടത് പടച്ചിറപ്പിനെയാ. ഹൃദയത്തിലേറ്റവും വലിയ സ്നേഹമാരോടാ റബ്ബിനോടാ. ഓ അല്ലദീന ആമനു അസദ് ഹുബ്ബൻ ലില്ലാ, അല്ലാഹുവിനോട് ഏറ്റവും വലിയ സ്നേഹമുള്ളവർ, അല്ലാഹു നമ്മുടെ ഹൃദയത്തിലെ റബ്ബിനെ സ്നേഹിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു അവർക്ക് ബറക്കത്ത് നൽകട്ടെ. ഹംദാൻ ഒരു കൈത്താങ് എന്ന പേരിൽ ഉസ്താദിനെ ഒന്ന് സഹായിക്കാൻ ഒരുമിച്ചുകൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിലെല്ലാ മാസവും നൽകുന്ന സഹോദരങ്ങളുണ്ട്. അത് ചേർത്ത് പിടിച്ചവർക്കും ചെയ്തവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അതോടൊപ്പം എല്ലാവരും ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ ഒരിക്കലെങ്കിലും